ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാനിവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ DIY സോഫ്റ്റ്ലൈറ്റ് ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ DIY സോഫ്റ്റ്ലൈറ്റ്, അതായത് ഡു ഇറ്റ് യുവർ സെൽഫ്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്ലൈറ്റ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഇസ് ജാസ്റ്റ് ഹുസൈൻ സാനിങ് ഇൻ ടു മല്ലു വൈൻസ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും സൈഡിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ എത്തിക്കാൻ സംവിധാനം ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ ഒരു കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷൻ, ഒരു ഫുൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന് കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഈ സോഫ്റ്റ്വെയർ ചെയ്യാൻ നമുക്ക് റിക്വയർഡ് ആയ സാധനങ്ങൾ, ഫസ്റ്റ് വൺ കാർഡ്ബോർഡ് ബോക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിങ് ഒരു എലമെൻറ്റ് ഫോർ മേക്കിംഗ് എ സോഫ്റ്റ് ലൈറ്റ്. സെക്കൻഡ് വൺ ടേപ്പ്, തേർഡ് വൺ എ പെയർ ഓഫ് സിസേഴ്സ്, ഫോർത്ത് വൺ റൂളർ, ഫിഫ്ത് വൺ എ സ്കെച്ച് പെൻ ഓർ എ മാർക്കർ ഓർ എ പെൻ, എനിത്തിങ് അക്കോർഡിംഗ് ടു യുവർ പ്രിഫറൻസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ എ ട്രേസിംഗ് പേപ്പർ. ഇനി ഇതിന് റിക്വയർഡ് ആയിട്ടുള്ള electrical things, first one an holder, second one a piece of wire connected to a plug, to plug ilekku connect cheyda oru 1 meter long aayittulla oru nammal ippo aa cardboard oru 4 piece aaki cut cheydu, 4 piece aaki cut cheyidittu oro piece ilum nammal ingane mark cheyyuka. 15 centimeter and a 40 centimeter base. അപ്പോൾ ഈ നീളം 15 centimeter, ഈ നീളം 16 centimeter, ഈ ബേസിൻ്റെ നീളം 40 centimeter. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രപ്പീസിയം ഷേപ്പ് കിട്ടും. ഈ ഇങ്ങനത്തെ 4 pieces നമുക്ക് വേണ്ടത്, ഇങ്ങനത്തെ 4 pieces. അപ്പോൾ ഞാനിത് ഇവിടെ കട്ട് ചെയ്യുകയാണ് സിസേഴ്സ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ നമുക്ക് സിസേഴ്സ്, ഇതിന് മാത്രമല്ല വേറെ പല ആവശ്യങ്ങളുമുണ്ട് സിസേഴ്സ് കൊണ്ട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നു. ഇതേ ഷേപ്പ് തന്നെ വേണം കേട്ടോ. സൈസ് ഇച്ചിരി കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇതിന് ആവശ്യം. ഇങ്ങനത്തെ ഒരു പീസ് കിട്ടി. ഓക്കെ, ബാക്കി 4 pieces, ബാക്കി 3 pieces ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ 4 pieces കട്ട് ചെയ്യുക. 4 pieces, സെയിം ഷേപ്പിലും സെയിം സൈസിലുമുള്ള 4 pieces നമുക്ക് ആവശ്യം. ഓക്കെ, ഇനി ഈ 4 pieces എങ്ങനെ ജോയിൻ ചെയ്യണം. ഫസ്റ്റ് പീസ് എടുക്കുക, ഏത് സൈഡ് വേണം എടുക്കാം, പ്രോബ്ലംസ്. സെക്കൻഡ് പീസായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. ഏകദേശം ഒരേ ലെവലിൽ, ഒരേ എഡ്ജസ് കോർണേഴ്സൊക്കെ ഒരേപോലെ കിട്ടാവുന്ന രീതിയിൽ. ഇവിടെ ഇച്ചിരി ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഈ കോർണേഴ്സൊക്കെ ഒരേപോലെ കിട്ടാവുന്ന രീതിയിൽ ജോയിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ടേപ്പ് എടുക്കുക. ഓക്കെ, ടേപ്പിനെ എൻ്റെ കിട്ടി. ടേപ്പ് എടുത്തിട്ട് നമുക്ക് ആ 2 pieces ജോയിൻ ചെയ്യാം. അത് കൂട്ടി വച്ചിട്ട് ഇതിങ്ങനെ 2 pieces ഇതേപോലെ കൂട്ടിപ്പിടിച്ച് ഒട്ടിച്ച് ജോയിൻ ചെയ്യുക. സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 pieces ജോയിൻ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 2 pieces ജോയിൻ ആയി, പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരാഴ്ച കൂടി ഒട്ടിക്കാം. 1 more tape നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒട്ടിക്കാം ഫോർ മോർ സ്റ്റെബിലിറ്റി. ഓക്കെ, നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി 3rd piece ജോയിൻ ചെയ്യാം. അതും ഇങ്ങനെ തന്നെ നേരത്തെ വെച്ച പോലെ തന്നെ ഇങ്ങനെ കോൺ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് ടേപ്പ് കൊണ്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഓ ടേപ്പ് കൊണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ അതും സ്റ്റിക്ക് ചെയ്തു, അതും ജോയിൻ ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ 4th piece ജോയിൻ ചെയ്തു. ഇവിടെയാണ് 4th piece ജോയിൻ ചെയ്തത്. 4th piece നെക്സ്റ്റ് എൻഡ് ഇങ്ങനെ കിടക്കും, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഷേപ്പല്ല വേണ്ടത്, നമുക്ക് ഏകദേശം ഒരു 3D ലൈക്ക് ഷേപ്പാണ്. അപ്പോൾ നമ്മൾ ആ 4th piece കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു പിരമിഡ് പോലെ ഉള്ളിലേക്ക്
ഒരു ഡീപ്പായിട്ട് തോന്നുന്നത് 3D ലൈക്ക് ഷേപ്പ് കിട്ടും. അതിങ്ങനെ ഒരേ ലെവലിൽ ജോയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒട്ടിക്കാം. എടുക്കുക, ഒരു ഒട്ടിച്ച് കട്ട് ചെയ്ത് അത് എൻ്റെ മുടി. അപ്പോൾ നമ്മൾ ഫോർത്ത് പീസും ജോയിൻ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ട്രക്ചർ കിട്ടും. ഇങ്ങനൊരു ഷേപ്പിൽ, ഒരു ചെറിയൊരു സ്ട്രക്ചർ, ഒരു പിരമിഡ് ഷേപ്പിൽ. ഇനി നമുക്ക് വേണ്ടത് ഈ ഷേപ്പിൽ ഒരു സ്ക്വയർ പീസാണ്, ഈ ഷേപ്പിൽ ഒരു സ്ക്വയർ പീസ്. അപ്പോൾ ഞാനിപ്പോൾ വേറെ ന്യൂ കാർഡ്ബോർഡ് എടുക്കുന്നില്ല. നമുക്ക് ഇവിടെ ഈ നേരത്തെ ഓൾഡ് പീസ് ഉണ്ട്, റീസൈക്കിൾ എന്നാണല്ലോ യു എൻ പറയുന്നത്. അപ്പോൾ ആ ഫോർത്ത് പീസ് എടുക്കുക, നമുക്ക് ഇങ്ങനൊരു ജോയിൻ ചെയ്യുക. ഇങ്ങനൊരു പീസ് കട്ട്, സ്ക്വയറും കട്ട് ചെയ്തെടുത്തു. അതിൽ നിന്നുള്ള അതിൻ്റെ ഒരു ബാക്കിയുള്ള പീസിൽ നിന്നും കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് സ്ക്വയർ പീസാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്, ഓർഡർ ഇപ്പോൾ കട്ട് ചെയ്തു. അപ്പോൾ 2 സ്ക്വയർ പീസസ് വേണം. ഇനി നമുക്ക് ആവശ്യമായ നെക്സ്റ്റ് ഐറ്റമാണ് സ്മോൾ പീസ് ഓഫ് തെർമോകോൾ. ഇതിൻ്റെ അതേ ഷേപ്പിലുള്ള ഒരു തെർമോകോൾ പീസ് നമുക്ക് വേണം. അപ്പോൾ അതും ഇതിൽ നിന്ന് കട്ട്, അതേ ഷേപ്പിലുള്ള തെർമോകോളും കട്ട് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഷേപ്പിലുള്ളൊരു പിരമിഡ് ഷേപ്പിലുള്ളൊരു സബ്സ്റ്റൻസും ഇങ്ങനത്തെ രണ്ട് സ്ക്വയേഴ്സും ഒരു തെർമോ, അതേ അളവിലുള്ള തെർമോകോളും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സെൻറ്ററിലായിട്ട്, അതായത് ഈ സ്ക്വയർ പീസിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. ഏകദേശം ഒരു സെൻറ്റർ, ചെറിയൊരു മാറിയാലും അങ്ങനെ കുഴപ്പമില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് സ്ലൈറ്റ് ആയിട്ട് അങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഈ പീസിൽ നിന്നും, ഈ തെർമോക്കോളിൽ നിന്നും അങ്ങനെ മൂന്ന് സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയ സ്ക്വയർ പീസ്. അപ്പോൾ നമ്മളിപ്പോൾ 3 പീസ് കട്ടായി കഴിഞ്ഞു. 3 പീസിൻ്റെയും സെൻറ്ററിൽ നിന്നും ഒരു ചെറിയൊരു സ്ക്വയർ കട്ടാക്കി. ത്രീ പീസിൻ്റെ സെൻറ്ററിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് റെഡിയാണ്. ഇനി നമുക്ക് ആവശ്യമായ ഒരു സാധനം, ഇത് ഗ്ലൂ ആണ്. ഗ്ലൂ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാകില്ല, ഓ ജസ്റ്റ് ഫോർഗോട്ട് ഇറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇത് മൂന്നും പേസ്റ്റ് ചെയ്യണം ഒരേ ലെവലിൽ. ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ ഫെവിക്കോള, ഏത് ടൈപ്പ് ഗ്ലൂ വേണമെന്ന് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഫെവിക്കോളാണ് ഉപയോഗിച്ചത്. സ്റ്റിക്കായി, നമുക്ക് സെൻറ്ററിൽ നിന്നും ഇപ്പോൾ ഒരു സ്ക്വയർ പീസ് കട്ടായി കിട്ടി, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അത് ഇതിൻ്റെ ആ പിരമിഡ് ഷേപ്പ് സ്ട്രക്ചറിൻ്റെ മുകളിൽ ഇത് പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഇത് സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ടേപ്പ് എടുക്കാം. നിങ്ങൾക്ക് അടിയിൽ നിന്നും മുകളിൽ നിന്നോ ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്യണം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണെന്ന് സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്, പ്രോബ്ലം ഒന്നുമില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് സ്റ്റിക്ക് ചെയ്തത്. എനിക്ക് ആ സൈഡ് സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ആ സൈഡും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് റെഡിയായി. ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ട്രെച്ചർ കിട്ടി, ഇങ്ങനൊരു ഷേപ്പ് ഇവിടെ ഒരു സെൻറ്റർ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 75% നമ്മൾ വർക്ക് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ബൾബ് ഉള്ളിൽ കയറ്റി വെക്കുക, ഫിക്സ് ചെയ്യുക, കത്തിക്കുക, ഒരു ട്രേസിങ് പേപ്പർ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യുക. അത്രയും സ്റ്റെപ്സ് വേണ്ടി ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ചെറിയൊരു എക്സ്ട്രാ പോയിന്റ് ഞാൻ ടിപ്പ് തരുകയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അലൂമിനിയം ഫോയിൽ ഒട്ടിക്കാവുന്നതാണ്. അലൂമിനിയം ഫോയിൽ ഒട്ടിച്ചാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് കൂടുതൽ വൈഡർ റിഫ്ലക്ഷൻ കിട്ടും. ഈ അലൂമിനിയം ഫോയിൽ തട്ടി റിഫ്ലക്ഷൻ നല്ല രീതിയിൽ കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് ആയിട്ട് കുറേ പെട്ടെന്ന് വൈഡ് റേഞ്ച് നമുക്ക് റിഫ്ലക്ഷൻ കിട്ടും. അപ്പോൾ ഒരു അലൂമിനിയം ഫോയിൽ വേണമെങ്കിൽ ഫെവിക്കോൾ അതിനൊരു ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ എക്സ്ട്രാ ടിപ്പാണ്. ഇപ്പോൾ ഞാനിതവിടെ ചെയ്യുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് റേഞ്ച് കിട്ടാവുന്ന ഒരു ചെറിയൊരു ഇത് മതി, സോഫ്റ്റ് ലൈറ്റ് എനിക്ക് മതി. ഓക്കെ, ഇനി നമുക്ക് ഉള്ളിൽ ബൾബ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ക്രോംപ്റ്റണിൻ്റെ LED ബൾബാണ്. ഒരു ജസ്റ്റ് ഒരു 75 rupees ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ ക്രോംപ്റ്റണിൻ്റെ ഒരു LED ബൾബ് എടുക്കുന്നു.
ഞാൻ നേരത്തെ പറഞ്ഞ ഹോൾഡർ, ഹോൾഡറിലേക്ക് മറ്റേ പീസ് ഓഫ് വയർ പ്ലഗ് ഘടിപ്പിച്ച ഒരു പീസ് ഓഫ് വയർ ഈ ഹോൾഡറിലേക്ക് ഞാൻ ഇവിടെ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഹോൾഡർ ഈ ബൾബിലേക്ക് ഞാൻ കണക്റ്റായി. ഇത് സിമ്പിൾ മാറ്ററാണ്. നമുക്ക് ഹോൾഡറിലേക്ക് നമ്മുടെ ബൾബ് കണക്റ്റായിരിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ബൾബ് ഫിക്സ് ചെയ്തു. നമ്മുടെ ഒരു 90% ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രേസിംഗ് പേപ്പർ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യുക എന്നതാണ്. ഇത് നമുക്ക് ഇങ്ങനെ വെറ്റിംഗ് പേപ്പറും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ഇടുകയാണ്. ഇത് ഷോർട്ട് റേഞ്ചിനുള്ള സോഫ്റ്റ് ആണ്. അലൂമിനിയം ഫോയിൽ ഒട്ടിക്കാം. നമുക്ക് അടുത്തേക്കൊരു ഡയറക്റ്റ് ആയിട്ട് ഫേസിലേക്കൊരു പ്രകാശം അടിക്കാനാണ്. അപ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. എല്ലാം നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സോഫ്റ്റ് ലൈറ്റ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദിസ് ഇസ് ജാസ് ഹുസൈൻ സൈനിങ് ഓഫ് ഫ്രം അലൂമിനിയം.